എല്ലാവർക്കും ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1850 സ്ക്വയർ ഫീറ്റിൽ പണിത ഒരു 4-ബെഡ്റൂം വീടാണ്. 4 സെൻറ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കങ്ങരപ്പടി എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് കളമശ്ശേരിക്ക് 1.5 കിലോമീറ്ററും കാക്കനാടേക്ക് 5 കിലോമീറ്ററും ആലുവയ്ക്ക് 7 കിലോമീറ്ററും ആണ് ഉള്ളത്. നീല നിറത്തിലുള്ള പ്രീമിയം ക്വാളിറ്റി പോളി കാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചാണ് കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. 2 വലിയ കാറുകൾക്ക് തന്നെ സുന്ദരമായി പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ട്. കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ച് മുറ്റം മനോഹരമാക്കിയിരിക്കുന്നു. വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി മുറ്റത്ത് തന്നെ 5000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കും കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്ത് തന്നെയായിട്ടാണ് ബോർവെല്ലിൻ്റെ സ്ഥാനവും. CNC കട്ട് ചെയ്ത GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചാണ് മനോഹരമായ ഈ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനായി തൂണുകളിൽ ടെക്സ്ചർ വർക്കുകളും നൽകിയിരിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണി തടി ഉപയോഗിച്ചാണ്. അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രിപ്സും ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള ഗ്ലാസും കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്കാണ്. ഇവിടെ 3 പാളി ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായി മനോഹരമായ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നത് കാണാം. TV യൂണിറ്റ് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടിവുഡ് കൊണ്ടാണ്. അതിൽ തന്നെ ആവശ്യത്തിന് LED ലൈറ്റുകളും കൊടുത്ത് TV യൂണിറ്റ് മനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് തന്നെ ഇൻവെർട്ടറിനുള്ള പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. ഈ കാണുന്നത് ഡൈനിങ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ്. അത് CNC കട്ട് ചെയ്ത ഫൈബർ ബോർഡും മൾട്ടിവുഡും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഷോ പീസുകളോ ഇൻഡോർ പ്ലാന്റ്സോ വയ്ക്കാനുള്ള സൗകര്യവും കൊടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 1-ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. ലിവിംഗ് റൂമിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ ചെറിയൊരു വാർഡ്റോബും കൊടുത്തിരിക്കുന്നതായി കാണാം. PVC ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഗ്ലോസി ഫിനിഷുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ജാഗ്വറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ബിൽഡർ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള
രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ചെല്ലുമ്പോൾ തന്നെ വളരെ വലിയൊരു വാർഡ്രോബ് കാണാൻ കഴിയും. ലിവിംഗ് റൂമിലും ഫസ്റ്റ് ബെഡ്റൂമിലും കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഡിസൈനിലാണ് ഈ റൂമിലെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണയായി ബിൽഡേഴ്സ് ആരും തന്നെ ഫാനൊന്നും ഇട്ടുകൊടുത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ക്രോംപ്ടന്റെ പ്രീമിയം ക്വാളിറ്റി ഫാൻ തന്നെ ബിൽഡർ ഇട്ടിരിക്കുന്നു. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് മൾട്ടി വുഡിൽ തീർത്ത ഈ വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. വൈറ്റിൽ ഗ്രേ ഷെയ്ഡുള്ള ടൈലുകളാണ് വിരിച്ചിട്ടുള്ളത്. അതിലായി എപ്പോക്സി വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടും കാണാം. ആദ്യം കണ്ട ബാത്റൂമിൽ നിന്നും വ്യത്യസ്തമായ ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാൾഹങ് ക്ലോസറ്റും ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറുമാണ് ഈ ബാത്റൂമിൽ ഉള്ളത്. ഇനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നില്ല. മൂന്ന് പാളി ജനലുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യത്തിന് വെളിച്ചവും ലഭിക്കും. എല്ലാ മുറിയിലും വ്യത്യസ്തമായ ഡിസൈനിലാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയോട് ചേർന്നായി അത്യാവശ്യം വലിയൊരു ക്രോക്കറി ഷെൽഫും കൊടുത്തിരിക്കുന്നു. മനോഹരമായ ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക് കൊണ്ട് വാഷ് ഏരിയ മനോഹരമാക്കിയിരിക്കുന്നു. കിച്ചണിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൽ കോപ്പർ ഫിനിഷുള്ള പ്രൊഫൈൽ ഹാൻഡിൽസും നൽകിയിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ് കിച്ചണിൽ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. കിച്ചണിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് പാളികളുടെ ചെറിയ ജനലും മറ്റേ ഭാഗത്തായിട്ട് രണ്ട് പാളികളുടെ വലിയ ജനലുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ കിച്ചണിൽ വെളിച്ചക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പ്രീമിയം ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ ബാസ്കറ്റ്സ് ആണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണിൻ്റെ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മനോഹരമായൊരു വർക്ക് ഏരിയയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റും തുണി കഴുകുവാനുള്ള സൗകര്യവും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസായ വർക്ക് ഏരിയ തന്നെയാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കും. ഇനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം. സ്റ്റെയേഴ്സ് നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചാണ്. പടികളിൽ ഗ്രാനൈറ്റും കൊടുത്തിരിക്കുന്നു. സ്റ്റെയേഴ്സ് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഭിത്തിയിൽ ജനലിന് പകരം സ്ക്വയർ ട്യൂബും ഗ്ലാസും ഉപയോഗിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇത് വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനോടൊപ്പം ധാരാളം വെളിച്ചം അകത്തേക്ക് കടന്നു വരുന്നതിനായി സഹായിക്കുന്നു. മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയുള്ള മൾട്ടി വുഡിൽ തീർത്ത ഒരു പാർട്ടീഷൻ കാണാൻ കഴിയും. മുകൾ നിലയിലും രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലാം. മുറിക്കകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു മൾട്ടി വുഡിൽ പണി കഴിപ്പിച്ച വാർഡ്രോബാണ്. Thank you.
ബാത്റൂമിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം താഴെ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്യാനായി ശ്രമിച്ചിരിക്കുന്നു. സിറയുടെ ക്ലോസറ്റും ഫിറ്റിംഗ്സുമാണ് ഈ ബാത്റൂമിൽ നൽകിയിട്ടുള്ളത്. ഇനി ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. ഇവിടെ മൂന്ന് പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മുറിയിലും എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ബാത്റൂമിൻ്റെ ടൈലുകൾ നൽകിയിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലും ഹീറ്ററിനുള്ള പോയിൻ്റുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. ഈ വീട് ഒരു ഡ്യൂപ്ലക്സ് ഹോം ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു ഡൈനിങ് ഹാളും കിച്ചണും നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കണ്ടത് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ കാണുന്നത് ഒരു വുഡ് ഫിനിഷുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. താഴെ കണ്ട കിച്ചണിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ മുകളിലും പ്രീമിയം ബ്രാൻഡിലുള്ള കിച്ചൺ ബാസ്കറ്റ്സ് നൽകിയിരിക്കുന്നു. കിച്ചൻ്റെ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്ന് തന്നെയാണ് വീടിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സൗകര്യവും കൊടുത്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ചെറിയൊരു ലിവിങ് ഏരിയയാണ്. നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെയും ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീടിൻ്റെ ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് കടന്നു ചെല്ലാം. അത്യാവശ്യം വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. വീടിൻ്റെ എലവേഷന് ഭംഗി കൂട്ടുന്നതിനായി സ്ക്വയർ ട്യൂബും ടെക്സ്ചർ വർക്കും ക്ലാഡിംഗ് സ്റ്റോൺസും ഉപയോഗിച്ചിരിക്കുന്നു. മനോഹരമായ ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്.